ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളോട് അധ്യാപകൻ വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു എക്സാം എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ വിദ്യാർത്ഥികളൊക്കെ അമ്പരന്ന് പോവുകയാണ്. കാരണം അതിനു മുമ്പൊന്നും പറഞ്ഞു തരാത്ത, എക്സാമിനെ കുറിച്ച് യാതൊരു സൂചനയും കിട്ടാത്ത ഈ വിദ്യാർത്ഥികൾ അത് കേട്ടപ്പോൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സർ ഒരു പേപ്പർ മടക്കി എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ്. കൊടുത്ത ശേഷം വിദ്യാർത്ഥികളോട് അതെല്ലാം നിവർത്തി നോക്കാൻ പറയുകയാണ്. ആ വെള്ള കടലാസിൽ ഒരു കറുത്ത ഒരു പുള്ളിയുണ്ട് എന്നല്ലാതെ വേറൊന്നും ആ കടലാസിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അധ്യാപകൻ പറയുകയാണ്, നിങ്ങൾക്ക് ആ പേപ്പറിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ അവിടെ എഴുതുക എന്ന് പറഞ്ഞ സമയത്ത് അവരെല്ലാവരും ആ കറുത്ത പുള്ളിനെ കുറിച്ച് പലതും എഴുതുകയാണ്. അതിൻ്റെ വലിപ്പം, വിസ്തീർണം, ആകൃതി എന്നിവയ്ക്ക് കുറിച്ച് അവരങ്ങനെ എഴുതുകയാണ്. സാറ് എല്ലാവരുടെയും പേപ്പർ വാങ്ങി ഉറക്കെ വായിക്കുകയാണ്. എല്ലാവരിൽ നിന്നും ഈ ഒരു ഉത്തരം തന്നെയാണ് കിട്ടിയത്. സാർ പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും. ആരും തന്നെ ആ വെള്ളക്കടലാസിലുള്ള ആ ചെറിയ പുള്ളിയെ മാത്രമാണ് കണ്ടത്, ആ വെള്ള പേപ്പറിനെ ആരും ശ്രദ്ധിച്ചില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നാം ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയെ നാം പലതും പറയും. അദ്ദേഹത്തിൻ്റെ സാഹചര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടോ ഒന്നും നാം അറിയുന്നില്ല, നാം അത് അറിയാൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പലതും പറയാനുണ്ടാകാം. ആ ഒരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ പരിസരം, വീട്, എന്താണോ അദ്ദേഹത്തിൽ അലട്ടുന്ന പ്രശ്നം ഇവയൊന്നും അറിയാതെ ആ വ്യക്തിയെ മാത്രം കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു രണ്ട് നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതുമതിയാകും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം വിജയത്തിൻ്റെ പടികളായി മുന്നേറിക്കൊണ്ടിരിക്കാൻ. നാം എല്ലാവരും അതിനായി ശ്രമിക്കുക. ആരെയും കുറ്റപ്പെടുത്താതെ നമ്മുടെ ഇടയിലുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അവർക്ക് വിഷമങ്ങൾ വരുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കുക.